ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ളതാണ്. നാരായണ ഗുരു വാസ് എഗെയിൻസ്റ്റ് റിലീജിയൻ ആൻഡ് കാസ്റ്റ് ബട്ട് ദ ഫോളോവേഴ്സ് ഓഫ് ഹിസ് ഓൺ ഹിസ് ബിഹാഫ് നോൺ ആസ് ഹിന്ദു ഈഴവ വാട്ട് ഹാപ്പൻഡ്? ഒന്നും സംഭവിച്ചില്ല. നാരായണഗുരു വാസ് നോട്ട് റിലീജിയസ് എന്ന് പറയുന്നത് തെറ്റാണ്. അതായത് നമുക്ക് ജാതിയില്ല എന്ന് നാരായണഗുരു 1916 പറഞ്ഞു. 1916 പുള്ളി പറഞ്ഞു. അതിന് മുന്നേ പുള്ളി പറഞ്ഞ് അന്നങ്ങനെ പറയണമെങ്കിൽ അതുവരെ അദ്ദേഹത്തിന് ജാതി ഉണ്ട് എന്നും അദ്ദേഹത്തിന് ജാതി ഉണ്ട് എന്ന രീതിയിൽ പല ആൾക്കാരും അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹത്തിന് അങ്ങനെ രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളൊരു ധാരണ നിലവിലുണ്ടായിരുന്നതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നത് അല്ലേ. നമ്മളൊരു കാര്യം നെഗേറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോഴല്ലേ നിങ്ങൾക്കൊരു നെഗേഷനോ ഒരു അഫർമേഷനോ നടത്തേണ്ടി വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ആവശ്യമില്ലല്ലോ. നാരായണ ഗുരുവിന് ഞാൻ ഒരു സ്ത്രീ അല്ല എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നിട്ടില്ല. നമുക്ക് ജാതിയില്ല എന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ ജാതി ചൂഷണം ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം റിലീജിയസ് അല്ല എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. എന്താണ് റിലീജിയൻ മുന്നോട്ട് വെക്കുന്നത്? ഇപ്പം അദ്വൈതം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അരിതരണം, തുണി വേണം, ബുദ്ധി തരണം, ഈ ജീവിത നൗകയെ ഈ കടൽ സംസാര സാഗരത്തിൽ നിന്നും നയിക്കണം, ദൈവത്തോട് ആർത്ഥിക്കുകയാണ്, പ്രാർത്ഥനാ സാഹിത്യമാണ്, ഭിക്ഷാടനമാണ് പുള്ളി നടത്തുന്നത്. ഇതൊരു ശരാശരി ഭക്തം നടത്തുന്നത് തന്നെയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ നാരായണ ഗുരുവിനെ നാരായണ ഗുരു ആക്കിയത് അദ്ദേഹത്തിൻ്റെ ഭക്തിയും അദ്ദേഹത്തിൻ്റെ റിലീജിയസിറ്റിയും തന്നെയാണ്. അതിനുശേഷം അതിൻ്റെ അന്ത്യകാലഘട്ടത്തിൽ ആ മനുഷ്യൻ ഒരുപാട് വളരുകയും ഒരുപാട് നവീകരണത്തെക്കുറിച്ചും പുരോഗമനത്തെക്കുറിച്ചും ചിന്തിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലുള്ള നാരായണ ഗുരുവിനെ ആരും ഇന്ന് കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. ആ മനുഷ്യൻ വളർന്നെങ്കിലും ആ മനുഷ്യനോടൊപ്പം സഞ്ചരിക്കാൻ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലയോ, ഞാൻ ആവർത്തനമാണ് എങ്കിലും ഞാൻ പറയാം, കണ്ണാടിയിൽ നോക്കുമ്പോൾ നീ കാണുന്നത് എന്താണോ അതാണ് ദൈവം എന്ന് പറഞ്ഞ നാരായണ ഗുരുവിനെ കണ്ണാടിയിലാക്കി പൂജിച്ചവരാണ് എന്നുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു അദ്ദേഹം പറഞ്ഞ അദ്വൈതം ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. നാരായണ ഗുരു യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത് മതപരിഷ്കരണമാണ്. മതപരിഷ്കരണം എന്ന് പറയുന്നത് നവോത്ഥാനമോ പുരോഗതിയോ ഒന്നുമല്ല. മതപരിഷ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തെ കൂടുതൽ ആകർഷകമായി കോസ്മെറ്റിക് ചേഞ്ച് വരുത്തി തലമുറകളുടെ സമയത്തിൻ്റെ ആവശ്യം അനുസരിച്ച് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് മതപരിഷ്കരണം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മതത്തെ കൂടുതൽ നന്നാക്കി അടുത്ത തലമുറയിലേക്ക് കടത്തിവിടാൻ കഴിയും. അടുത്ത നൂറ്റാണ്ടിലും മതം നിലനിൽക്കാൻ ഒരു കാരണം കൂടിയാണ് മതപരിഷ്കരണം. ഇപ്പോൾ ഹിന്ദുമതത്തിൽ നിന്ന് സതി മാറ്റിക്കഴിഞ്ഞാൽ ഹിന്ദുമതം കൂടുതൽ ആകർഷകമാകും, ലെസ് ഡിഫിക്കൽട്ട് ആകും. ഹിന്ദുമതത്തിൽ നിന്ന് അൺടച്ചബിലിറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഈ ഹിന്ദുമതത്തിൻ്റെ അതേ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഈ സാധനമൊന്നും ഇല്ലാതെ അടുത്ത തലമുറ വരും തലമുറകൾ കൂടി അത് ആഘോഷിക്കുന്ന അവസ്ഥയാവും. മതപരിഷ്കരണം അടിസ്ഥാനമായി മതസംരക്ഷണമാണ്. ഇറ്റ്സ് എ പ്രൊട്ടക്ഷൻ ഓഫ് റിലീജിയസ് ഫെയ്ത്ത് ആൻഡ് ദ ഫെയ്ത്ത് കണ്ടിന്യൂസ് ആൻഡ് യു ആർ ഹാവിങ് സം അപ്ഡേഷൻസ്, പെരിഫറൽ അപ്ഡേഷൻസ്. നിങ്ങളൊരു കോസ്മെറ്റിക് സർജറി നടത്തുന്നു, മുഖം കുറേ പുട്ടിയൊക്കെ വാരി ഊശി കൂടുതൽ, പക്ഷേ യഥാർത്ഥ സാധനം മാറുന്നില്ല. അതാണ് സംഭവം.